പ്രാർത്ഥനകൾ വെളിപാട് കൊള്ളുന്ന അകത്തളങ്ങളിൽ നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്ന സങ്കീർത്തനത്തിലെ വാക്കുകൾ സ്നേഹം പോലെ പ്രകാശിക്കുന്നു. പാപികളുടെ മോചനത്തിനായി ഭൂമിയിലെ സകല പാപങ്ങളും സ്വയം ഏറ്റെടുത്തവനെ കാലങ്ങളിലൂടെ വാഴ്ത്തിപ്പാടുന്നു. ഭൂമിയാകെ കരുണയും ശാന്തിയും നിറയ്ക്കുവാൻ ഈ പ്രാർത്ഥനകൾക്ക് കെൽപ്പുണ്ട്. ക്രിസ്തുവചനങ്ങളുടെ പ്രാർത്ഥനാ നിർഭരതകൾ നമ്മെ ദൈവപുത്രന്റെ സൗധത്തിലേക്ക് ഉയർത്തുന്നു. വിശ്വമാനവികതയും വിശ്വസ്നേഹവും വെളിപാടുകൊള്ളുന്ന പ്രാർത്ഥനകളിൽ തീർത്ഥാടകൻ സ്വയം നഷ്ടപ്പെട്ടു പോകുന്നു. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ മർത്തോമാസ് ലിഹായാൽ 54 സ്ഥാപിക്കപ്പെട്ടതാണ് നിരണം വല്ലിപ്പള്ളി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കീഴിലാണ് ഇപ്പോൾ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. മർത്തോമാസ് ലിഹായാൽ ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം 3 പ്രാവശ്യം ഈ ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണസ്ഥിര കേന്ദ്രമായിരുന്നു നിരണം ദേവാലയം. മർത്തോമ 2, മർത്തോമ 5, മർത്തോമ 6 എന്നീ പിതാക്കന്മാർ ഈ ദേവാലയത്തിൽ താമസിച്ചാണ് മലങ്കര സഭയെ നയിച്ചിരുന്നത്. പരിശുദ്ധനായ പരുമലക്കൊച്ചു തിരുമേനി ഈ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും നിരണഭദ്രാസനത്തെ നയിക്കുകയും പ്രസിദ്ധമായ പരുമലപ്പള്ളി നിർമ്മിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് ഈ ദേവാലയത്തിൽ താമസിച്ചു തന്നെയാണ്. ജനമാനം വരണം ഏറെ തോടാവുള്ളവരായി താ മൊഴിയേ
ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് കുരിശിൻ്റെ സ്നേഹം ഹൃദയത്തിൽ ആഴത്തിൽ ഉറപ്പിച്ചുകൊണ്ട് സ്നേഹനിർഭരമായ ജീവിതത്തിലേക്ക് പിന്മടങ്ങുവാൻ പ്രാർത്ഥനകൾ പ്രേരിപ്പിക്കുന്നു. പ്രൗഢമായ അൽത്താര ആകർഷകമായി ഒരുക്കിയിരിക്കുന്നു. നിരവധി ചുമർ ചിത്രങ്ങളുണ്ടിവിടെ. ബൈബിൾ രംഗങ്ങളെ മനോഹരമായി പകർത്തിയിരിക്കുന്നു. മനുഷ്യരാശിയുടെ വഴിയും മധ്യസ്ഥനുമായി ചരിത്രത്തിലിടം കണ്ട ക്രിസ്തുവും അനുബന്ധ ചരിത്രവും ഈ ദേവാലയത്തിൻ്റെ ഉൾച്ചുമരുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. തീർത്ഥാടകൻ്റെ ഉള്ളിൽ അലൗകികമായ ഒരു പ്രസരിപ്പിന് അത് നിദാനമാകുന്നു. ദേവാലയത്തിനുൾത്തടങ്ങൾ അബോധമായ ഒരു തിരിച്ചറിവിൻ്റെ ലഹരി സമ്മാനിക്കുന്നതാണ്. ഉഷ്ണം പുകയുന്ന ജീവിതത്തിൻ്റെ വെളിനിലങ്ങളിൽ നിന്ന് നാം ഇവിടെ എത്തിച്ചേരുന്നു. പ്രത്യാശാഭരിതമായ ജീവിതസന്ധികളെ നെഞ്ചോട് ചേർത്തു വയ്ക്കാൻ